പ്ലസ് ടു പഠിക്കാനുള്ളത് നോമൻക്ലേച്ചർ ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസിൻ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസിൻ തന്നെ നമുക്ക് ഡിവൈഡ് ചെയ്യാം, ഒന്ന് മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസിനും ഡൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസിനും. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്നത് മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസിനാണ്. മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസിൻ എന്ന് പറഞ്ഞാൽ ബെൻസിൽ നമുക്കറിയാം ആറ് കാർബൺ ആറ്റത്തിൽ ഒരു ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. അപ്പോൾ ഇതിലൊരു ഹൈഡ്രജൻ ആറ്റത്തിന് വേറെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ്, സപ്പോസ് എക്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, റീപ്ലേസ് ചെയ്യുന്നു. അത് ഒരു ഹൈഡ്രജൻ ആറ്റത്തിന് പകരം ഒരു എക്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുമ്പോൾ കിട്ടുന്നതിന് നമ്മൾ എന്ത് പറയും, സബ്സ്റ്റിറ്റ്യൂട്ടഡ് അല്ലെങ്കിൽ മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസിൻ എന്ന് പറയും. അപ്പം ഈ എക്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് തന്നെ നമുക്ക് പല കോമ്പൗണ്ടുകൾ കിട്ടും. സപ്പോസ് ഈ എക്സ് ഈസ് എൻ ആറ്റം ലൈക്ക് ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ, ഫ്ലൂറിൻ. അപ്പോൾ നമുക്ക് കുറച്ച് കോമ്പൗണ്ട് കിട്ടും. അല്ലെങ്കിൽ എന്താ എക്സ് എന്ന് പറയുന്നത് എന്താവാം, ഗ്രൂപ്പുകളാവാം. അത് നൈട്രോ ഗ്രൂപ്പ്, മീഥൈൽ ഗ്രൂപ്പ്, പിന്നെ അതുപോലെ എൻ എച്ച് ടു ഗ്രൂപ്പ്, ഒ എച്ച് ഗ്രൂപ്പ് പോലുള്ള ഗ്രൂപ്പുകളാവാം. ഫങ്ഷൻ ഗ്രൂപ്പുകളാവാം, സോറി ഇതില്ല കേട്ടോ, ഫങ്ഷൻ ഗ്രൂപ്പുകളാവാം. അതല്ലെങ്കിൽ ആൽക്കൈൽ ഗ്രൂപ്പാവാം. ആറ് എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്ന ആൽക്കൈൽ ഗ്രൂപ്പിനാണ് ആൽക്കൈൽ ഗ്രൂപ്പാവാം. സി എച്ച് ത്രീ, സി ടു എച്ച് ഫൈവ് പോലുള്ള ആൽക്കൈൽ ഗ്രൂപ്പുകളാവാം. അങ്ങനെ ഓരോന്ന് വരുമ്പോഴും എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ നെയിം ചെയ്യണമെന്ന് നോക്കാം. സപ്പോസ് ഈ എക്സ് ഇസ് ഈക്വൽ ടു സി ക്ലോറിൻ, അത് എക്സിന് പകരം ഇവിടെ വരുന്നത് ക്ലോറിൻ ആണെങ്കിൽ മറ്റു ജീവിച്ച സ്ട്രക്ചർ ബെൻസിൻ വിത്ത് ക്ലോറിൻ ആറ്റം. സോ അപ്പോൾ ക്ലോറിൻ അവിടെ ക്ലോറോ എന്ന് പറയും. സോ ഇറ്റ് ഈസ് നോൺ ആസ് ക്ലോറോ ബെൻസിൻ. അപ്പോൾ ബെൻസിൻ്റെ ഒരു ഡെറിവേറ്റീവ് ആയിട്ടാണ് പറയുക. ഇവിടെ ബെൻസിനാണ് പാരൻറ്റ് കോമ്പൗണ്ട് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ അത് ലാസ്റ്റ് പറയും. അപ്പോൾ മുന്നിലെ എന്താണോ സബ്സ്റ്റിറ്റ്യൂൻ്റ് ഏതാണോ അതിൻ്റെ പേര് പറയും. ഇഫ് എക്സ് ഈസ് ഈക്വൽ ടു ബ്രോമിൻ, സോ ഇറ്റ് ഈസ് നോൺ ആസ് ബ്രോമോ ബെൻസിൻ. ഇഫ് എക്സ് ഈസ് ഈക്വൽ ടു എൻ ഒ ടു, ദിസ് ഈസ് നൈട്രോ ഗ്രൂപ്പ്, സോ ഇറ്റ് ഈസ് നോൺ ആസ് ദി നൈട്രോ ബെൻസിൻ. ഓക്കെ, ഇനി ചില കോമ്പൗണ്ടുകൾക്ക് എന്തായിരിക്കും, സം കോമ്പൗണ്ട്സ് ഹാസ് എ കോമൺ നെയിം, ഇറ്റ് ഈസ് ഫേമസ് ഇൻ ദെയർ കോമൺ നെയിം. എക്സാമ്പിൾ, ഇഫ് എക്സ് ഈസ് ഈക്വൽ ടു എൻ എച്ച് ടു ഗ്രൂപ്പ്, ഇറ്റ് ഈസ് ബെൻസിൻ വിത്ത് എൻ എൻ എച്ച് ടു ഗ്രൂപ്പ്. എൻ എച്ച് ടു ഈസ് എൻ അമീൻ ഗ്രൂപ്പ്, സോ ഇറ്റ് ഈസ് നോട്ട് റെപ്രസെൻറ്റഡ് നോട്ട് കോൾഡ് ആസ് അമീൻ ബെൻസിൻ. ഇറ്റ് ഈസ് അനിലിൻ, ഇറ്റ് ഈസ് ഇസ് കോമൺ നെയിം, ഇറ്റ് ഈസ് ഫേമസ് ഇൻ ഇറ്റ്സ് കോമൺ നെയിം അനിലിൻ. ഇഫ് എക്സ് ഈസ് ഈക്വൽ ടു ഒ എച്ച് ഗ്രൂപ്പ്, ഇറ്റ് ഈസ് ദ കോമ്പൗണ്ട് ഈസ് നോൺ ആസ് ഫിനോൾ, ഇറ്റ് ഈസ് നോട്ട് ഹൈഡ്രോക്സി ബെൻസിൻ. ഇറ്റ് ഈസ് നോട്ട് നെയിംഡ് ആസ് ഹൈഡ്രോക്സി ബെൻസിൻ, ഇറ്റ്സ് നെയിം ഈസ് ഫിനോൾ. ഇറ്റ് ഈസ് ഇറ്റ് കോമൺ നെയിം ആൻഡ് ഇറ്റ് ഈസ് ഫേമസ് ഇൻ ദ നെയിം ഫിനോൾ. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ഈക്വൽ ടു സി ഒ എച്ച് ഗ്രൂപ്പ്, ഇറ്റ് ഈസ് നോൺ ആസ് ബെൻസോയിക് ആസിഡ്. ഇറ്റ് ഈസ് എൻ ആസിഡ് ഗ്രൂപ്പ്, സോ ഇറ്റ് ഈസ് ദ കോമ്പൗണ്ട് ഈസ് നോൺ ആസ് ബെൻസോയിക് ആസിഡ്. ഇഫ് എക്സ് ഈസ് സി എച്ച് ഡബിൾ ബോണ്ട് സി എച്ച് ടു, ദിസ് ഈസ് നോൺ ആസ് സ്റ്റൈറീൻ. ഇറ്റ് ഈസ് ദ കോമൺ നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്, സ്റ്റൈറീൻ. ഓക്കെ, ദെൻ അണ്ടർ ഇഫ് എക്സ് ഈസ് ഈക്വൽ ടു ആർ ഗ്രൂപ്പ്, ആർ ഗ്രൂപ്പ് മീൻസ് ആൽക്കൈൽ ഗ്രൂപ്പ് ഓർ അറൈൽ ഗ്രൂപ്പ് ലൈക്ക് മീഥൈൽ ഗ്രൂപ്പ് സി എച്ച് ത്രീ, ഓർ ഈഥൈൽ ഗ്രൂപ്പ് സി ടു എച്ച് ഫൈവ്, ആർ ഐസോപ്രൊപ്പൈൽ ഗ്രൂപ്പ് ലൈക്ക് സി എച്ച് ത്രീ സി എച്ച് സി എച്ച് ത്രീ, ഓർ ടേർഷ്യറി ബ്യൂട്ടിൽ ഗ്രൂപ്പ് etc. Then it is named as, if X is equal to CH3 group, is methyl benzene. So IUPAC name is methyl benzene, but it's famous in the common name toluene. This compound is known as toluene. It is not famous in the name methyl benzene. It's famous name, it is named as toluene. It is called as toluene. If it is isopropyl group, this is known as isopropyl benzene. And it is a tertiary butyl group, it is known as tertiary butyl group. Or if it is a C2H5 group or ethyl group, it is known as ethyl benzene, etc. and so on. The only compound, only alkyl substituted compound with a common name is toluene. Toluene മാത്രമാണ് എന്താണ് ഒരു കോമൺ നെയിമിൽ അറിയപ്പെടുന്നത്. ബാക്കിയൊക്കെ അതിൻ്റെ ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ പേര് കഴിഞ്ഞിട്ട് ബെൻസീൻ്റെ ഡെറിവേറ്റീവായിട്ടാണ് അറിയപ്പെടുക. അല്ല അതിൻ്റെ കൂടെ ബെൻസീൻ ഉണ്ടാവും പേരിൽ. ഇതിൽ ആറെന്ന് പറയുന്നത്, അതായത് ആൽക്കൈൽ ഗ്രൂപ്പിൽ മോർ ദാൻ ഫോർ കാർബൺ ആറ്റംസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ആർ ഈസ് എ ഗ്രൂപ്പ് വിത്ത് ആൽക്കൈൽ ഗ്രൂപ്പ് വിത്ത് മോർ ദാൻ ഫോർ കാർബൺ ആറ്റം, ഇറ്റ് ഈസ് നെയിംഡ് ആസ് ദ ഡെറിവേറ്റീവ് ഹൈഡ്രോ കാർബൺ. That is not the derivative of benzene. That is, the parent compound is the hydrocarbon and the benzene is considered as the substituent. So, if we have a carbonate group, we will consider this hydrocarbon as the parent compound.
ഇതിനെ അതിലുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂൻ്റ് ആയിട്ട് കൺസിഡർ. നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ എന്താണ് ബെൻസീനാണ് പാരൻറ്റ് കോമ്പൗണ്ട്, ബാക്കി വരുന്നതൊക്കെ അതിൽ സബ്സ്റ്റിറ്റ്യൂൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഇതാണ് പാരൻറ്റ് കോമ്പൗണ്ട്, ഇതിനെ നമ്മളിതിലുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കാം. അപ്പോൾ ഇങ്ങനെ ബെൻസീൻ സബ്സ്റ്റിറ്റ്യൂൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ ബെൻസീൻ നല്ല സബ്സ്റ്റിറ്റ്യൂൻ്റ് ഗ്രൂപ്പിൻ്റെ പേര് പറയാം. നമുക്കറിയാം നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ബെൻസീൻ സബ്സ്റ്റിറ്റ്യൂൻ്റ് ആയിട്ട് വരുമ്പോൾ ഇവിടെ കാർബൺ ഗ്രൂപ്പ് ഏതാണ്? C6H5 ആണ്. ദറ്റ് ഈസ് ദി ഫിനൈൽ ഗ്രൂപ്പ്. ദിസ് ഈസ് ദി ഫിനൈൽ ഗ്രൂപ്പ്. 5 കാർബൺ 6 കാർബൺ ആറ്റം 5 ഹൈഡ്രജൻ ആറ്റം ഉണ്ടാവും. ഇവിടെ ഹൈഡ്രജൻ ആറ്റം ഉണ്ടാവില്ല, അതിന് പകരം ഈ ബോണ്ട് ഇങ്ങോട്ടായിട്ട് ഉണ്ടാവുക. അപ്പോൾ ഇതിനെ നമ്മൾ ഫിനൈൽ ഗ്രൂപ്പ് എന്ന് പറയും. അപ്പോൾ നമുക്കിതിനെ എങ്ങനെയാണ് നെയിമിങ് കൊടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതിന് നമുക്ക് രണ്ട് നെയിമിങ് പൊസിഷൻ, ഏത് പൊസിഷനിലാണ് ഫിനൈൽ ഗ്രൂപ്പ് വന്നിട്ടുള്ളതെന്ന് നോക്കണം. അപ്പോൾ ആദ്യം ഇത് ആദ്യം എത്ര? 1, 2, 3, 4, 5 കാർബണായിട്ടുള്ള ആൽക്കെയിൻ എന്ന് പറയുന്നത് പെൻറ്റെയിനാണ്. ഇത് എല്ലാം സാച്ചുറേറ്റഡ് ആയതുകൊണ്ട് ഇതൊരു ആൽക്കെയിനാണ്. സോ 5 കാർബണായിട്ടുള്ള ആൽക്കെയിൻ എന്ന് പറയുന്നത് പെൻറ്റെയിനാണ്. സോ പെൻറ്റെയിൻ ഈസ് ദി പാരൻറ്റ് ഹൈഡ്രോ കാർബൺ ഓർ പാരൻറ്റ് കോമ്പൗണ്ട്. ഇനി അതിനകത്ത് നമ്മൾ എന്ത് കൊടുക്കണം? പെൻറ്റെയിൻ്റെ ഒരു സബ്സ്റ്റിറ്റ്യൂൻ്റ് ഉണ്ട്. ആ സബ്സ്റ്റിറ്റ്യൂൻ്റ് ഏതാണ്? ഫിനൈൽ സബ്സ്റ്റിറ്റ്യൂൻ്റ് ആണ്. സോ ഫിനൈൽ പെൻറ്റെയിൻ. പക്ഷേ ഇവിടെ എന്ത് കൊടുക്കണം? ഇതിൻ്റെ പൊസിഷനും കൂടി നോക്കണം, ഏത് കാർബണാറ്റത്തിലാണ് വന്നത്. അപ്പോൾ ഇവിടെ വന്നാൽ കോമ്പൗണ്ട് വേറെയാണ്, അപ്പോൾ അതിന് സെപ്പറേറ്റ് ആവും, വേറെ വേറെ കോമ്പൗണ്ട്. അപ്പോൾ ഏത് പൊസിഷനിലാണ് വന്നിട്ടുണ്ടെന്ന് നോക്കണം. അപ്പോൾ ഇവിടെ നോക്കാം, ഇവിടെ നമുക്ക് എന്തിനാണ്? അപ്പോൾ കാർബണാറ്റത്തിന് നമ്പർ ചെയ്യണം. കാർബണാറ്റത്തിന് നമ്പർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വേണം? ഏതെങ്കിലും ഒരു എൻഡിൽ നിന്ന് തുടങ്ങണം. മാക്സിമം ലെങ്ത്തുള്ള ചെയിൻ സെലക്ട് ചെയ്യുന്നതിൽ ഒരു എൻഡിൽ നിന്ന് തുടങ്ങണം. അപ്പോൾ ഇവിടെ നമുക്ക് പോകുമ്പോൾ 1, ഇവിടുന്ന് ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ 1, 2, 3, 4, 5. അപ്പോൾ വരുന്നത് രണ്ടാമത്തെ കാർബണാറ്റത്തിലാണ് ഫിനൈൽ ഗ്രൂപ്പ്. സോ 2 ഫിനൈൽ പെൻറ്റെയിൻ. ഓക്കെ, ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ നമ്പർ കൊടുക്കുമ്പോൾ 1, 2, 3, 4, 5 അതോ 4 ഫിനൈൽ പെൻറ്റെയിൻ. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ വിധത്തിലാണെങ്കിൽ ബെൻസീൻ്റെ ഡെറിവേറ്റീവ് ആണെങ്കിൽ നമ്മൾ എന്താ കൊടുക്കേണ്ടത്? പെൻഡൈൽ ബെൻസീൻ എന്നാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ നെയിമിന് നമ്മൾ കൺസിഡർ ചെയ്യുക, കാരണം ഇവിടെ 4 കാർബണാറ്റത്തിൽ കൂടുതലുള്ളതുകൊണ്ട് പെൻഡൈൻ്റെ ഡെറിവേറ്റീവ് ആയിട്ടാണ് പറയുക. അപ്പോൾ ലാസ്റ്റ് എന്തായിരിക്കും? പെൻഡൈൻ എന്നാണ് വരിക. പിന്നെ നെയിമിൻ്റെ ഇതിൽ രണ്ടിൽ ഏതാണ് നമ്മൾ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ളത് നമുക്ക്. അപ്പോൾ ഒന്ന് വന്നുകൊണ്ട് നമുക്ക് 2 ഫിനൈൽ പെൻഡൈനും മറ്റേതെന്താണ് 4th പൊസിഷനിൽ 4 ഫിനൈൽ പെൻറ്റെയിനാണ്. ഇവിടുന്ന് ഇങ്ങോട്ട് എണ്ണുമ്പോൾ 4th പൊസിഷനിലാണ് വരിക. അപ്പോൾ 4 ഫിനൈൽ പെൻറ്റെയിൻ. ഇവിടുന്ന് എണ്ണുമ്പോൾ 2nd കാർബണാറ്റത്തിൽ 2 ഫിനൈൽ പെൻറ്റെയിൻ. അപ്പോൾ ഇതിൽ ഇതാണ് നമ്മുടെ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള നെയിം. ഇതെന്താണ്? ഇത് നമ്മൾ ഈ നെയിം നമ്മൾ ചെയ്യാറില്ല, കാരണം സബ്സ്റ്റിറ്റ്യൂവൻറ്റിന് മിനിമം നമ്പർ വരുന്ന വിധത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കാർബണാറ്റത്തിനെ നമ്പർ ചെയ്യേണ്ടത്. അപ്പം ഇവിടെ 2 ലെസ് ദാൻ 4 ആണ്. സോ അപ്പോൾ രണ്ടാമത്തെ കാർബണാറ്റത്തിൽ വരുന്ന വിധത്തിൽ നമ്മൾ നെയിം ചെയ്യണം. നമ്പർ ചെയ്യുമ്പോൾ 2 ഫിനൈൽ പെൻറ്റെയിൻ എത്തി കോമ്പൗണ്ട് നെയിം ഓഫ് ദി കോമ്പൗണ്ട് ഇസ് 2 ഫിനൈൽ പെൻറ്റെയിൻ നോട്ട് 4 ഫിനൈൽ പെൻറ്റെയിൻ. സോ യു ക്യാൻ ട്രൈ ദീസ് കോമ്പൗണ്ട്. സപ്പോസ് ദിസ് ദ കോമ്പൗണ്ട് ഈസ് വിത്ത് 1, 2, 3, 4, 5, 6 കാർബണാറ്റം. ഇത് 6 കാർബണാറ്റം. ആൽക്കെയിൻ വിത്ത് 6 കാർബണാറ്റം എന്ന് പറഞ്ഞാൽ ഹെക്സെയിൻ. സോ ഇറ്റ് ഈസ് എൻ ഹെക്സെയിൻ ഡെറിവേറ്റീവ്. ആൻഡ് ഇറ്റ് ഹാസ് 2 ഫിനൈൽ ഗ്രൂപ്പ്. സോ ഇറ്റ് ഈസ് ഡൈഫിനൈൽ ഹെക്സെയിൻ. ദെൻ ദി ദ പൊസിഷൻ ഓഫ് ദി ഫിനൈൽ ഗ്രൂപ്പ്സ്. സോ വി ക്യാൻ നമ്പർ ഇൻ ദി കാർബണാറ്റംസ്. And first of all, we can start from here, 1, 2, 3, 4, 5, 6. So the second position, it has one phenyl group, and the fourth position, it has another phenyl group. So it is 2,4-diphenyl hexane. Then when we start from here, 1, 2, 3, 4, 5, 6. So it is the third and fifth position. So it is 3,5-diphenyl hexane. It is the accepted IUPAC name. It is not the name, because the 2 + 4 = 6 and 3 + 2 + 4 = 6 and 3 + 5 = 8. So it is 8. 6 is less than 8. So it is the accepted numbering. So it is the accepted name of this compound. Okay.